Hello friends, welcome back to our family, Dreamlife. Nammal innathe Saturday segment aanu. Kaiyna Saturday pole thanne innum hair care aanu njan eduthittullathu. Namukku hair care inde section il oru vaadu kaaryangal include cheyanundu. Kaiyna Saturday nammal cheytha video il hair falls undavunnathinulla enna kore kaaranangale kurichu vishadhikarichu. Appo annu njan onnu vishadhikarichu parayada poyittulla oru kaaryam ennu vanna ee dandruffine dandruff ulladhu kondum മുടി കൊഴിച്ചിൽ ഒരുപാട് ഉണ്ടാവാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതൊക്കെ തരത്തിലുള്ള ഡാൻഡ്രഫ് ഉണ്ട്, അത് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. എല്ലാ പോയിൻസുകളും കവർ ചെയ്ത് പോയതിൻ്റെ കൂട്ടത്തിൽ ഡാൻഡ്രഫിനെയും കവർ ചെയ്ത് പോയി എന്ന് മാത്രം. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് അറിയാൻ പറ്റിയാൽ ഇനിയിപ്പോൾ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു ഡോക്ടറെ ട്രീറ്റ്മെൻറ് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ശിരോചർമ്മത്തിൽ ഓൾറെഡി ഒരു ഓയിൽ ഗ്രന്ഥികളുണ്ട്. അപ്പോൾ അത് ഒരു ചെറിയ രീതിയിലൊരു എണ്ണമയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ വീക്ക്ലി ഉപയോഗിക്കുന്ന 2-3 times നമ്മൾ വീക്ക്ലി അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഓയിൽ. അപ്പോൾ ഇത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ക്ലീൻ ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ഈ എണ്ണയുടെ ഓരോ അംശങ്ങളും നമ്മളുടെ ഈ ചർമ്മത്തിൽ തന്നെ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാച്ചിയിട്ടുള്ള എണ്ണകളാവാം, അതല്ലെങ്കിൽ പിന്നെ ജെല്ലുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ട് താരനായിട്ട് മാറുന്നുണ്ട്. കൂടുതൽ എണ്ണമയമുള്ളത് അതങ്ങനെ തന്നെ നിൽക്കും. പിന്നീട് നമ്മൾ 2-3 or 4 എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം മുടി തല നനയ്ക്കാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ, ആ സമയത്താണ് പിന്നീട് ഇത് ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ചീകും മുഴക്കം കാണാറുള്ളത്. പിന്നെ ഉള്ളത് ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫാണ്. അത് നമ്മുടെ ചർമ്മം വല്ലാതെ ഡ്രൈ ആയി പോകുമ്പോൾ ഉണ്ടാവുന്ന ഡാൻഡ്രഫാണ്. അത് സോപ്പും ഷാമ്പും ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകളുടെ സ്കാൽപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം അത് വളരെ ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ള ഡ്രൈ ആയിട്ടുള്ള ചർമ്മത്തിലും ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫിൻ്റെ സാധ്യത ഒരുപാടുണ്ട്. പിന്നെ ചില രോഗങ്ങൾ, സ്കിൻ ബേസിസ് ആയിട്ട് വരുന്ന ചില രോഗങ്ങളുള്ളവർക്കും ഈ ഡാൻഡ്രഫിൻ്റെ ശല്യം ഒരുപാടുണ്ടാവാറുണ്ട്. ആഴ്ചയിൽ ഒരു 2 times സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു 30 minutes കഴിഞ്ഞതിന് ശേഷം ഹെയർ നന്നായി വാഷ് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം പാക്ക് ഇടണം കേട്ടോ. അതല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലോട്ട് ഡയറക്റ്റ് പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല, മുടി പൊട്ടി വരും, ഒരുപാട് സ്പ്ലിറ്റൻസിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറുതായി എണ്ണ തൊട്ട് പുരട്ടിയതിന് ശേഷം മാത്രം പാക്കുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ ഇതുപോലെ എണ്ണ യൂസ് ചെയ്യുന്ന ആളുകളും പിന്നെ എണ്ണമയമുള്ള ഒരു ചർമ്മമുള്ള ആളുകളും കൃത്യമായ ഇടവേളകളിൽ സ്കാൽപ്പ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാക്കുകൾ യൂസ് ചെയ്യാം. അതിന് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നാട്ടിൽ കിട്ടുന്ന ചേമ്പരത്തിയുടെ ഇല നിങ്ങൾക്ക് ഉപയോഗിക്കാം, താളിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുറുന്തോട്ടിയുടെ ഇല നിങ്ങൾക്ക് താളിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതൊന്നും നാട്ടിൽ കിട്ടുന്ന ഈ ഇലകളൊന്നും കിട്ടാത്ത ആളുകളാണ്, പുറത്ത് അബ്രോഡ് എവിടെയെങ്കിലുമുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാം. അതല്ല, കുറച്ച് കാഠിന്യം കൂടിയ ഷാമ്പു ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് അത് നന്നായി ഇളക്കിയതിന് ശേഷം അത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോപ്പും ഷാമ്പുവും ഉപയോഗിച്ചിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഡെയിലി ബേസിസായിട്ട് സോപ്പോ ഷാമ്പുവോ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തല ഒരുപാട് ഓവർ ഹീറ്റഡ് ആയിട്ട് തലവേദന വരും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മുടിക്ക് പ്രശ്നങ്ങൾ വരും, മുടി നന്നായി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എപ്പോഴും സ്കിൻ ഒരുപാട് ഡ്രൈ ആവാനും സമ്മതിക്കരുത്, ഒരുപാട് ഓയിലി ആവാനും സമ്മതിക്കരുത്. തലയിലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്, മുഖത്തേക്ക് ആ എണ്ണ മയം ഇറങ്ങി വന്നിട്ട് മോക്കുരുവൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള അത്ര അളവിൽ മാത്രമേ എല്ലാം വേണ്ടതുള്ളൂ. അധികമായിട്ടുള്ളതൊക്കെ നമുക്ക് പുറത്തേക്ക് പുറന്തള്ളുന്ന ഒരു പ്രവണത നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പോൾ സ്കാൽപ്പിലാണെങ്കിലും നിങ്ങൾ കയ്യിലോ സ്കിന്നിലോ ബോഡി ലോഷനോ എങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ
കൃത്യമായ അളവിൽ മാത്രം ഉപയോഗിക്കുക. അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എന്തെങ്കിലും പാക്കോ മറ്റെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വൃത്തിയാക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്ന് നിങ്ങൾ എത്ര ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടോ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള മരുന്നുകൾ ഉള്ളിലേക്ക് കഴിച്ചിട്ടും കാര്യമില്ല, പുറത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം മുടി കൊഴിച്ചിലെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അലോപ്യേഷ്യക്കാരുടെ കാര്യം പറയാൻ മറന്നിരുന്നു. വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന ആളുകൾ അവരൊരിക്കലും ഈ തരത്തിലുള്ള പാക്കുകൾ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടായിരിക്കില്ല. നിങ്ങൾ നേരിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മരുന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത്. പുറത്ത് നമ്മളിങ്ങനെ എത്രയൊക്കെ മരുന്ന് കഴിച്ചാലും അതിൻ്റെ എന്താണ് യഥാർത്ഥ കാരണം എന്നറിയാതെ നമ്മളതിന് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. അതുപോലെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി നമ്മളെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് ഇലക്കറികളും പയർവർഗ്ഗങ്ങളും വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൈറ്റമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻസിൻ്റെയൊക്കെ കുറവൊക്കെ നമ്മളുടെ ഹെയറിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇനി താരൻ മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് കൂടി പറയാം. മുട്ടയുടെ വെള്ള നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് അതല്ലെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റ് എങ്കിലും തലയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം. അത് മുട്ടയുടെ യോക്ക് യൂസ് ചെയ്യുമ്പോൾ നന്നായി സ്മെല്ലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മൈൽഡ് ഷാമ്പു ഉപയോഗിക്കേണ്ടി വരും. അത് വെള്ളക്കാണെങ്കിൽ അത്ര തന്നെ സ്മെല്ലില്ല. നിങ്ങൾ നന്നായി വാട്ടർ വാഷ് ചെയ്താൽ മതിയാവും, പുറത്തൊന്നും പോകുന്നില്ലെങ്കിൽ. അതല്ല എന്നുള്ള സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്ത് പോവേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാക്കോ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നീം ലീഫാണ്, നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗിക്കുന്നത് ഡാൻഡ്രഫിന് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് സ്കാൽപ്പിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടാൻ നീം ലീഫ് നന്നായിട്ട് പ്രയോജനം ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, ആര്യവേപ്പിൻ്റെ ഇല ഒരു പിടി എടുക്കുക, അതിനെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാം, മുടി നന്നായി കഴുകിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല എടുക്കുക, അതിനെ നന്നായി അരച്ച ശേഷം അത് നമ്മൾ പേക്കായിട്ട് യൂസ് ചെയ്യില്ലേ, അതുപോലെ അപ്ലൈ ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാം. എന്തെങ്കിലും തലവേദനയോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ 10 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട, മാക്സിമം 15 മിനിറ്റ് അതിൽ കൂടുതൽ വെക്കേണ്ട കേട്ടോ. അതിന് ശേഷം നിങ്ങളത് കഴുകിക്കളയുക നന്നായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെറുനാരങ്ങയുടെ നീരാണ്. നല്ല ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ 2 എണ്ണം എടുക്കുക, വലുത് നല്ല വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും. 2-3 ടീസ്പൂണോളം കിട്ടും. ചിലത് വലുറ്റവും നല്ലതാണെങ്കിൽ 1 ടേബിൾസ്പൂണോളം കിട്ടും അതിൻ്റെ നീര്. അത് നന്നായിട്ട് സ്കാൽപ്പിൽ പിടിപ്പിച്ചതിന് ശേഷം വാട്ടർ വാഷ് ചെയ്ത് കളയുക. അതിന് നമുക്ക് ഷാമ്പൂസിൻ്റെയോ മറ്റ് പാക്കുകളുടെയോ ഒന്നും ആവശ്യമില്ല. ഒരുപാട് താരൻ കൂടുതലാണെങ്കിൽ വീക്ക്ലി 2x നിങ്ങളത് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ വീക്ക്ലി 1x എങ്കിലും ഇത് ചെയ്യുക. അതല്ലെങ്കിൽ നീം ലീഫ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും മതി. നീം ലീഫ് ആകുമ്പോൾ നമുക്കൊരു പേടിയുമില്ലാതെ എല്ലാ ആഴ്ചയും നമുക്ക് ഒരു തവണ നമ്മുടെ റുട്ടീൻസിൽ വീക്ക്ലി റുട്ടീൻസിൽ നീം ലീഫിൻ്റെ പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു പേൻ ശല്യത്തിന് എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണതുളസിയുടെ ഇല കിട്ടുകയാണെങ്കിൽ കൃഷ്ണതുളസിയുടെ ഇല എടുക്കുക, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക. നന്നായി കഴുകിയ ശേഷം അതിനെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ട് അതിൻ്റെ ചാറ് മാത്രമായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ശേഷം നിങ്ങൾക്ക് നന്നായി വാഷ് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളായി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻസ് എടുക്കുന്ന ആളുകൾ, ഇൻഫെക്ഷന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ സൈബോറിക് ഡെർമേറ്റിറ്റൈസ് എന്ന് പറയുന്ന ഒരു അസുഖം, സോറിയാസിൻ്റെ പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ മെഡിസിൻസ് എടുക്കുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സ് ഒന്നും ഫോളോ ചെയ്യരുത്. നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഫോളോ ചെയ്യുക കേട്ടോ. ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഓരോ അസുഖത്തിനും അതിൻ്റേതായ ഒരു രോഗലക്ഷണങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ കുറച്ചും കൂടി അധികരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ലെമൺ ജ്യൂസൊക്കെ ആകുമ്പോൾ സിട്രിക് ആസിഡിൻ്റെ കണ്ടൻറ്റൊക്കെ കൂടുതലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് റിയാക്ട് ചെയ്യുന്നത് പലതരത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ഫോളോ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ മെഡിസിൻസ് എടുക്കുന്ന ആളുകൾ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക്
ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം. നാളെ എന്തായാലും സൺഡേ, ഞാൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഡേ ആണ്, വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മൺഡേ മോട്ടിവേഷനിലൂടെ. ബൈ.